ഓക്കെ 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 സോറി ഞാൻ നമ്മൾ എന്തൊക്കെ ടൂൾസ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാമർ ചുട്ടിയോ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചുട്ടി എന്തിനാന്ന് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ സോ ഹലോ ഹായ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ ചെറിയ രണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വണ്ടിയിൽ. അത് എന്തൊക്കെ, അപ്പം തമ്മിൽ നിങ്ങൾ കണ്ടല്ലോ അത് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്തൊരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇത് ഹാൻഡിൽ ബാർ റൈസേഴ്സ് വെച്ചു ഞാൻ. അപ്പോൾ ഇത് വെച്ചപ്പോൾ വണ്ടി കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടോ, അതായത് കുറച്ച് ഹൈറ്റ്, ഒരു ശകലം ഹൈറ്റല്ലേ കൂടുന്നുള്ളൂ, എന്നാലും ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയിൽ. ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയായി, പിന്നെ നമുക്ക് നിന്ന് ഓടിക്കുമ്പോഴും കുറച്ചും കൂടെ ഒരു ഈസിയായി. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നല്ലൊരു മോഡിഫിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ച് ഹൈറ്റ് വേണം ഈ ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ. എനിക്ക് ഇത് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡിൽ ബാർ റൈസേഴ്സ് വെച്ചപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമ്മുടെ ഐറ്റം ദേ ക്വിക്ക് ത്രോട്ടിൽ. അപ്പോൾ ഇത് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഫിറ്റ് ചെയ്ത് തരാമെന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ അവന് വരാൻ പറ്റാത്ത ഈ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെയാണ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ എന്താ ആദ്യമായിട്ട് ഈ ക്വിക്ക് ത്രോട്ടിൽ എന്താ ചെയ്യുന്നത് ഇത് അറിയാത്ത ആൾക്കാർ കേട്ടോ. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ആക്സിലേറ്ററിൻ്റെ ഈ റൊട്ടേഷനല്ലേ, ഇങ്ങനെ നമ്മൾ ആ റൊട്ടേഷൻ കുറയ്ക്കുകയാണ് ചെയ്യണത്. അതായത് ചെറിയ റൊട്ടേഷൻ വരുമ്പോൾ തന്നെ ഹയർ ആർ പി എമ്മിലേക്ക്, അതായത് ഫുള്ളായിട്ട് അടിയിൽ റൗണ്ട് ചെയ്യും. അതാണ് ഈ ക്വിക്ക് ത്രോട്ടിലിൻ്റെ മെയിൻ കാര്യം. അതായത് നമ്മൾ മുമ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പം ഇങ്ങനെ ചെയ്താൽ മതി. അത്രയും എഫേർട്ട് കുറഞ്ഞു, അത്ര ഈസിയായി. അപ്പോൾ ഇത് ഇപ്പം വീല് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ ഹയർ ആർ പി എമ്മിൽ ഓടിച്ചുകൊണ്ട് നടക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പം അതാണ് ക്വിക്ക് ത്രോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ക്വിക്ക് ത്രോട്ടിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി, അതായത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വേണം. പിന്നെ 10-ൻ്റെ ഒരു സ്പാനർ, 14-ൻ്റെ ഒരു സ്പാനർ. പിന്നെ ഒരു കട്ടിംഗ് പ്ലയർ വേണം. കുറച്ച് ഗ്രീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു ചുട്ടിക്ക് വേണം. ചുട്ടിക്ക് എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം, ഒരു ചുട്ടിക്കും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ വാങ്ങേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെറ്റ് വാങ്ങാം. അപ്പോൾ ഈ ഒരു സെറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കേബിളും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് ഈ കേബിൾ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാൻഡിൽ ബാർ റൈസേഴ്സ് ഇട്ടതുകൊണ്ട് ഇതിൻ്റെ കൂടെ വന്ന കേബിൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നീളം കുറവായിരുന്നു. അപ്പോൾ ഞാനിതൊരു ഓട്ടോറിക്ഷയുടെ ആക്സിലേറ്റർ കേബിൾ ഞാൻ വാങ്ങി. പിന്നെ വാങ്ങേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അറ്റത്ത് ഇത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്, ഇത് ഈ ലോക്കല്ലേ, അങ്ങനത്തെ ഒരു ലോക്ക് വാങ്ങണം. കാരണം നമ്മൾ അടിയിൽ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്കത് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലോക്ക് വേണം. അപ്പോൾ ഇത്രയും സാധനം വാങ്ങിയാൽ മതി. ഹാൻഡിൽ ബാർ റൈസേഴ്സ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കേബിൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതല്ല, ഹാൻഡിൽ ബാർ റൈസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോയുടെ ഒരു കേബിൾ വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലെങ്ത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതിൻ്റെ ഇവിടെ ഒരു ബാറൻഡ് ഉണ്ടായിരിക്കുമല്ലോ, അത് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ ഒരു രണ്ട് തട്ട് തട്ടി കഴിഞ്ഞാൽ അതുകൊണ്ട് ഊരിപ്പോരും. അതൊക്കെ വെറുതെ വെച്ചിരിക്കുകയാണ്. പിന്നെ ആക്സിലേറ്റർ നമ്മൾ ഊരുക. ആക്സിലേറ്റർ ഊരി ഈ കേസ് അങ്ങോട്ട് ഊരുക. എന്നിട്ട് നമ്മൾ ആക്സിലേറ്റർ എടുക്കുക. ഇവിടെയാണല്ലോ നമ്മുടെ ആക്സിലേറ്റർ, സ്റ്റോക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനാണ് 14 സ്പാനർ ഞാൻ പറഞ്ഞത്. അത് വെച്ച് ഊരിയിട്ട്
ആ ആക്സിലേറ്റർ വേറിരുത്തി കളയാം. ഓക്കെ, എന്നിട്ട് അത് ഊരിയെടുക്കുക ഇവിടുന്ന്. ഓക്കെ, അപ്പം എന്നിട്ട് നമുക്ക് ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഗതി ഇത് ഫിറ്റ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ കേബിൾ നമ്മളിടുന്നത് ആക്സിലേറ്ററിൻ്റെ ഇവിടെയാണ്, ആക്സിലേറ്ററിൻ്റെ ഇത് വരുന്നത്. അതിലേക്ക് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്ത്, പിന്നെ ഇവിടെ ഒരു റൗണ്ടാണ്, ഒരു വീല് കൂട്ടൊരു സാധനമുണ്ട്, അതിൻ്റെ ഈ സൈഡേ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക്, അത്രേ ഉള്ളൂ. പണി കഴിഞ്ഞു, ഇതിൻ്റെ അകം സെറ്റായി. എന്നിട്ട് നമ്മൾ ഇതിവിടെ ഫിറ്റ് ചെയ്യുന്നു. ഈ കേബിൾ നേരെ ഇതിൻ്റെ അകത്തേക്കൂടെ ഇങ്ങനെ എടുത്ത് ഇവിടേക്ക് കൊണ്ടിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇതേൽ ക്ലിപ്പ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ പരിപാടി. ഭയങ്കര ഈസി അല്ലേ? ഇത്രേ ഉള്ളൂ പരിപാടി. ഭയങ്കര ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ വീട്ടിൽ തന്നെ കുറച്ച് അത്യാവശ്യം ഈ ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഇനി നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി എനിക്ക് ഡോമിനോൻ്റെ ഇതാണ് ഞാൻ വാങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ ഡോമിനോൻ്റെ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് അതിൻ്റെ ഗ്രിപ്പൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല, കാണാൻ ഒരു വൃത്തിയില്ല. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സംഗതി എടുത്തു. കാരണം എനിക്ക് അറിവില്ലായിരുന്നു ഇത്, ഈ സംഗതി എടുത്തു. അപ്പോൾ ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്ലാസ്റ്റിക് കേസാണ്. ഡോമിനോൻ്റെ, പിന്നെ ഡോമിനോ അല്ല, വേറെ ഉണ്ട് കേട്ടോ, അതൊക്കെ മെറ്റൽ കേസാണ് വരുന്നത്. അപ്പം മെറ്റൽ കേസ് ആകുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. ഇതിപ്പം നമ്മളിത് ഫിറ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ സ്ക്രൂ കയറുന്ന എന്താന്ന് പറയുക, ജാക്കോ, ആ സ്ക്രൂ കയറുന്ന ആ സ്ഥലം ഇതായിപ്പോയി. എന്നിട്ടിപ്പോൾ ഇതിങ്ങനെ ലൂസായി, അതായത് ഇങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ മറ്റേ ഇതെല്ലാം വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങാണ്ട് ഡോമിനോ എന്നല്ല, മെറ്റൽ കേസുള്ള സംഗതി വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം, അതായിരിക്കും ഇത്. അത്ര പോരാ, ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റേതിലേക്ക് മാറാമെന്നാണ് എൻ്റെ പ്ലാൻ ഇപ്പോൾ. അപ്പോൾ ഇതാണ് ക്വിക്ക് ത്രോട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇത് ഭയങ്കര ഈസിയാണ്. ഓക്കെ, വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ വണ്ടി റേവ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് പിടികിട്ടും എന്താണ് നമ്മളെ ത്രോട്ടിൽ ഇപ്പോൾ എന്നുള്ള നമുക്ക് പിടികിട്ടും. അങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമൊന്നുമല്ല. ചെറുതായിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ കിക്ക് എവിടെ, ആ ഇതെവിടെയാന്നൊക്കെ നമുക്ക് ഏകദേശം പിടികിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളതുമായിട്ട് യൂസ്ഡ് ആവും. അങ്ങനെ പെട്ടെന്ന് ഇതാ ബുദ്ധിമുട്ട്, അതായത് ആ ചേഞ്ച് വരുമ്പോൾ ബുദ്ധിമുട്ടാവും, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഇത് എനിക്കിഷ്ടപ്പെട്ട ഒരു മോഡിഫിക്കേഷനായിട്ടാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊരു ഫീൽ വരുന്നുണ്ട് വണ്ടി, എന്തോ ഒരു വേറൊരു ഫീൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ആ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. കാരണം ഇത് നമ്മൾ ഒരുപാട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഈ സംഗതി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈസിയാണ്. നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം സെറ്റ് ചെയ്ത് പണി തീരും. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാനിത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ട്, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ അതിൻ്റെ യൂസർ മാനുവലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതൊക്കെ നോക്കി അങ്ങനെ ചെയ്തു. ഇപ്പം വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലാത്തതുകൊണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇപ്പോൾ നമ്മുടെ കാര്യം. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യെല്ലോ കളർ ചെയിൻ ലൂപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഏകദേശം എത്ര കിലോമീറ്റർ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിപ്പ് 2-ലായിരുന്നു നമ്മൾ ഇട്ടിരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, 154 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പം ഇതാണ്, കുറച്ച് മഴയൊക്കെ കൊണ്ടു, എന്നാലും വ്യത്യാസമൊന്നുമില്ല. പിന്നെ നല്ല ചെയിൻ ലൂപ്പാണ് കേട്ടോ അത്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ
ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാരാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെപ്പോൾ ഇവിടെ വീഡിയോ ചെയ്യാൻ വന്നാലും ഇവിടെ മഴ ഉണ്ടായിരിക്കും, പക്ഷേ മഴ നൈസാണ് കേട്ടോ, നല്ല രസമാണ്. ഇന്ന് ഇന്നൊരു ചെറിയ ഒരു ഇതേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ ഓക്കെ ഓക്കെ, സോറി, ഞാൻ നമ്മൾ എന്തൊക്കെയാണ് ടൂൾസ് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാമർ ചുട്ടിയോ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചുട്ടി എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതേ ഇതിൻ്റെ അകത്ത് കൂടെയാണ് ഈ കേബിൾ വന്നിട്ട് ആക്സിലേറ്ററിൽ ഈ ഇതിൽ ഗ്രിപ്പേൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇതിപ്പം ഓട്ടോയുടെ കേബിളാണ് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിടുമ്പോൾ അതിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതായത് അതിൻ്റെ അറ്റത്ത് വരുന്ന ഈ ഡ്രം ഇല്ലേ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ കൂടെ കിട്ടിയ കേബിള്. ഓക്കെ, അപ്പം ഈ ഡ്രം ഇല്ലേ, ഓക്കെ, ഈ ഡ്രം ഈ ഓട്ടോയുടെ കേബിളിൽ കുറച്ചും കൂടെ വീതി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടെ അത് സെറ്റാവില്ല, അവിടെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യില്ല, അവിടെ ഇവിടെ സ്റ്റക്ക് ആവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ വെച്ച് ചുറ്റി വെച്ച് ഒരു രണ്ട് മൂന്നടി ഇവിടെ രണ്ട് മൂന്നടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ചമ്മിപ്പോവും. ചമ്മിപ്പോയി കഴിഞ്ഞാൽ പിന്നെ സെറ്റായി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടിയ കേബിള്. ഓക്കെ.